പാവി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് മൂടി കൊടുക്കാം. അടിപൊളി അടിപൊളിയായിട്ട് കൊതച്ചിട്ടുണ്ടോ? നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതാണ് സാധനം, ഇത് കണ്ട എന്താ സാധനം അല്ലേ. എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാനൊരു അട്ടിപ്പൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഉണ്ടാക്കുക നമ്മുടെ പുട്ടാണ് ടീമേ, കണപ്പുട്ടാണ്. നമ്മൾ ഇതിക്കു മുമ്പ് കണപ്പുട്ട് ഉണ്ടാക്കിയപ്പോൾ ബീഫ് ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയത്. കൂടത്തിൽ ബീഫ് ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ബീഫിൻ്റെ ഫ്ലേവറും കൂടി പുട്ടിന് കയറും, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ സെയിം മെത്തേഡിലാണ് നമ്മൾ ചെമ്മിൻ, വലിയ ചെമ്മിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടിൻ്റെ കൂടത്തിൽ ചെമ്മിനും മസാലകൾ ഇട്ടുകൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കുക. ചെമ്മിൻ്റെ ഒരു ഫ്ലേവർ പുട്ടിന് കയറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി പ്രത്യേക ഒരു കഴിഞ്ഞ വീഡിയോ മൂന്നാല് വീഡിയോ ഒക്കെ നമ്മളൊരു പ്രത്യേക ഒരു സമ്മാനം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോക്കും ഷെയർ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മളൊരു അടിപൊളി സമ്മാനമുണ്ട്. നിങ്ങളൊക്കെ തേടി കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ വന്നിട്ട് നമ്മൾ സമ്മാനം തരും. അപ്പോൾ ആദ്യം ഷെയർ ചെയ്തിട്ട് കാണണം കേട്ടോ ടീമേ. എന്നാൽ നമുക്ക് ഇതങ്ങോട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ ടീമേ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കുടം വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം കുടം വെക്കണം നമുക്ക്. നമുക്കിനി ഓരോ മസാലകളിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ മസാലയും ചെമ്മിനും ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. ആദ്യം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഉള്ളിയും കൂടി കട്ട് ചെയ്താണ് എൻ്റെ ഇത്. പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇഞ്ചി വെളുത്തുള്ളി, ചെറിയ മസാല, ഇത്തിരി മുളക് പൊടി, ഇത്തിരി മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഞാനത് ഉപ്പ് കൂടിപ്പോയതാണ് കഴിഞ്ഞ പ്രാവശ്യം. ഉപ്പ് വേണമെങ്കിൽ ഇടാം നമുക്ക്. ഇനി നമ്മൾ ചെമ്മിനിട്ട് കൊടുക്കുക. ചെമ്മിൻ ചെറുതായിട്ട് വെന്ത് വന്നു കേട്ടോ. വെന്ത് വന്നതിന് ശേഷം പുട്ടുണ്ടാക്കാൻ തുടങ്ങുള്ളൂ നമ്മൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മിൻ്റെ ഒരു ഫ്ലേവർ ഇല്ലേ, ഫ്ലേവർ ആ മസാലയും ചെമ്മിൻ്റെയും ഫ്ലേവറും കൂടി മേലിലേക്ക് ആവിയായിട്ട് പുട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ അത് ഉടുക്കത്തെ ടേസ്റ്റ് ആയിക്കോളൂ. വെന്ത് നന്നായിട്ട് വെന്ത് വരും. വെന്ത് കഴിയുമ്പോൾ അതിനുള്ളിൽ ആവി വരും. അപ്പോഴാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ തുടങ്ങാൻ പോണത്. ഓ, വേപ്പിൽ ഇടാൻ മറന്നുപോയി. ഇപ്പോൾ വേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ടീമേ നമ്മൾ പുട്ടിന് കുഴക്കാൻ പണിയാൻ പോണേണ്ടാ. അപ്പോൾ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പീര ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കുഴക്കുന്നത്. അപ്പോൾ ഇടയിലും പീര ഇട്ട് കൊടുക്കട്ടെ നമ്മൾ. അപ്പോൾ പുട്ടിൻ്റെ പൊടി കുഴച്ച് കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണായിരുന്നു. അപ്പോൾ ഇത്തിരി പീര മാത്രം ഇട്ടെടുത്ത്. അപ്പോൾ നമ്മളെ ചെമ്മിന് അടിപൊളിയായിട്ട് കുതച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ. ആദ്യം കുറച്ച് പീരിടുക. പുട്ടുണ്ടാക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അറിയാം. നമ്മൾ ഇടപ്പീരിയായിട്ട് ഉണ്ടാക്കണം എൻ്റെ പുട്ട്. പീരിയയിൽ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ചെമ്മീൻ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പുട്ടുണ്ടാക്കാനൊക്കെ സിമ്പിളാണ്. നൈസായിട്ട് പുട്ട് വെച്ച് കൊടുക്കണേണ്. അപ്പോൾ നമ്മൾ ആ ചെമ്മിൻ്റെ ആ ഒരു ഇതിൻ്റെ ഫ്ലേവർ ഇല്ലേ, അതെല്ലാം കൂടി ഈ പുട്ടിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇപ്പോൾ ഒന്നൊന്നര ടേസ്റ്റ് ആയിക്കോട്ടെ ടീമേ. അപ്പോൾ ടീമേ പുട്ടിന് ആവി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം.
കുടുക്കത്തെ മണമുണ്ടാ, ചെമ്മിൻ്റെ ആ ഫ്ലേവർ ഇല്ലേ, ആവിയിലേക്ക് കയറിയിരുന്ന് നല്ല മണമുണ്ട് ഇവിടെ നിന്ന്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നല്ല മണം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പുട്ട് കഴിക്കുമ്പോൾ അറിയാമല്ല ഒരു ഒന്നൊന്നര ടേസ്റ്റ് ആയിക്കോളൂ. അപ്പോൾ ടീമേ പുട്ട് വെന്തിട്ടുണ്ട്, നമുക്ക് പുട്ട് കുത്തായിന് കുത്താനുള്ള ടൈമായി. ആഹാ, അടിപൊളി. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ അടുത്ത കൂട്ടുണ്ടാക്കണേ മുമ്പ്. കുറച്ച് ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ, നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്താ നോക്കട്ടെ ഏട്ടാ. ആ ഇതാണ് സാധനം, ഇത് കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടാ. ചൂട് ചൂട്. അടിപൊളിയാണ് ഉപ്പ് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്, മസാല കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പറാണ് സാധനം. അപ്പോൾ നമുക്ക് അടുത്ത പുട്ടും കൂടി ഉണ്ടാക്കിയാലോ, അടുത്ത് വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ആവി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് മൂടി കൊടുക്കാം. ഒന്ന് പാളിയെന്ന് വിചാരിച്ചു, പക്ഷേ കറക്റ്റായിട്ട് കിട്ടിയേട്ടാ. അപ്പോൾ ടീമ് നമ്മുടെ പുട്ടുകൂടത്തില ആ ചെമ്മീനും കൂടി ഇട്ടങ്ങട്ട് പുട്ടങ്ങട്ട് കഴിക്കാം വേണേട്ടാ. അപ്പം ആദ്യം നമുക്ക് ഒഴിക്കാം. ഓ എന്താ സാധനം അല്ലേ. കാണുമ്പോൾ തന്നെ എന്താ സംഭവം അല്ലേ, നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണോണ്ട് ഇത് ഒരു ഒന്നൊന്നര ഐറ്റം ആണ് ഇത്. അപ്പൊ ടീമേ ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടാ. ഒരു ചെമ്മിനും ആ പുട്ടും ആ ഗ്രേവിയും കൂടി ഞങ്ങൾ പിടിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റാ. ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇവിടെ വേറെ ആരും കിട്ടൂല കേട്ടോ, എല്ലാവരും പണിക്കൂണ ആൾക്കാരാണ്, ആരും ഫ്രീ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ടേസ്റ്റ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ സിറ്റിയാണ് ഞാൻ താമസിക്കുന്നത്, അതുകൊണ്ട് ആരെയും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റക്ക് ടേസ്റ്റ് നോക്കുന്നത്. എല്ലാവരും പറയും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയും, ആരെങ്കിലും കിട്ടണ്ട ടൈമേ. കൊറോണയൊക്കെ ആയതുകൊണ്ട് ആരും വരികയുമില്ല. അപ്പോൾ ഇത് നല്ല വെറൈറ്റി ഫുഡാണ് കേട്ടോ, ഇത് ഹെൽത്തിയാണ്. ഉണ്ടാക്കി നോക്കുക. ചില ആൾക്കാർക്ക് ചെമ്മിനും ഈ പുട്ടും കൂടി പിടിക്കൂല കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ടീമേ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. സമ്മാനം നിങ്ങൾ ഇവിടെ ഒന്ന് മേടിക്കേണ്ട, ഞാൻ അവിടെ കൊണ്ടുവന്ന് തരും. അപ്പോൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ചെറിയ സമ്മാനം, ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള രീതിയിൽ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ടീമേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.